നമസ്കാരം. ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഫിനാലെ കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് ബിഗ് ബോസ് സീസൺ 1 മുതൽ 5 വരെ എടുത്താൽ ഇത്രയും മോശമായ ഒരു സീസൺ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നു ഇത്രയും നല്ല ഒരു സീസൺ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങളാണ്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ സൗഹൃദങ്ങളുടെ ഒരു സംഗമഭൂമിയായിരുന്നു സീസൺ 5 എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് വെച്ച് തമ്മിലടിയും ബഹളവുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ ആ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവർക്ക് വളരെ സൗഹൃദത്തോടുകൂടി കൂട്ടായിരുന്ന് ചർച്ച ചെയ്യുകയും പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നേരെ തിരിച്ച് സീസൺ 4-ൻ്റെയോ 3-ൻ്റെയോ 2-ൻ്റെയോ 1-ൻ്റെയോ കാര്യം എടുത്തു നോക്കൂ, ഒരിക്കൽ പോലും ഇത്രയും സൗഹൃദം അവിടെ ഉണ്ടായിട്ടില്ല. പുറത്ത് വന്നതിന് ശേഷവും എല്ലാവരും സിങ്കായിട്ട് നിന്നിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഒരു സീസണും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ സീസൺ 5-ൽ തുടക്കം മുതൽ തന്നെ പലപ്പോഴും ചണ്ട കൂടിയിട്ടുണ്ട്, അടി കൂടിയിട്ടുണ്ട്, ബഹളം കൂടിയിട്ടുണ്ട്. ജുനൈസും അഖിൽമാരാരും പിന്നെ നമ്മുടെ വിഷ്ണുവും മിഥുനും അങ്ങനെ എല്ലാവരും തമ്മിൽ റിനോഷും പിന്നെ അഖിൽമാരാരും അങ്ങനെ അവിടെയുള്ള സകല കണ്ടസ്റ്റൻ്റുമാരുമായിട്ട് പരസ്പരം തല്ലുകൂടിയിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ 5-ഓ 10-ഓ മിനിറ്റ് കഴിയുമ്പോൾ അവർ തോളത്ത് കൈയിട്ട് പാട്ടും പാടി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് അതിനകത്ത് പ്രധാന കാരണം അഖിൽമാരാരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് അവിടെ. കാരണം എല്ലാവരെയും ഒരുമിച്ച് ഒരു ചരടിൽ കോർത്ത് കൊണ്ടുപോകണമെന്ന് പുള്ളി വിചാരിച്ചതുകൊണ്ടാവാം. പുള്ളി എല്ലാവരോടും ചെന്ന് മാപ്പ് പറയുന്നത് ഒരു മോഡൽ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് അതുപോലെ പ്രവർത്തിക്കണമെന്ന് തോന്നും. ഒരാൾ ഒരു കാര്യം ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കതുപോലെ ചെയ്യണമെന്ന് തോന്നും. അങ്ങനെ അഖിൽമാരാർ എല്ലാവരോടും അങ്ങനെ ഒരു സൗഹൃദം കാണിക്കുകയും വഴക്കുണ്ടാക്കിയാൽ അടുത്ത നിമിഷം പോയിട്ട് ശോഭയോട് വഴക്കുണ്ടാക്കുമ്പം ശോഭയടി ശോഭയെന്നൊക്കെ വിളിച്ച് നമ്മൾ കാണാറുണ്ട്. അതുപോലെ അവിടെ എല്ലാവരുടെ ജുനൈസിനൊക്കെ എന്ത് സ്നേഹമായിരുന്നു അഖിൽമാരാർക്ക്. ആ ഒരു സ്നേഹക്കൂട്ടായ്മ ഒരുപോലെ ഇത് അവസാനം വരെ നിലനിന്ന ഒരു സീസണുമില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്നതിനെക്കുറിച്ചൊന്നുമല്ല, അവിടുത്തെ 2 സ്നേഹമുത്തുകൾ അവരെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത് അഖിൽമാരാരും ഷിജുവുമാണ്. ഷിജു എടുത്തു പറയേണ്ട കാര്യം, ഷിജു അഖിൽമാരാരെ ഞാൻ മാറ്റി നിർത്തുകയാണ്. കാരണം അയാൾ വിന്നറായി ഫിനാലയിലെത്തി, എല്ലാവരും വാനോളം പുകഴ്ത്തുന്ന ഒരു വ്യക്തിത്വമായി മാറി. പക്ഷേ ഷിജു എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഷിജു എവിടെയൊക്കെ അഭിമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ കണ്ട അഭിമുഖങ്ങളിലൊക്കെ ഒരു 5 മിനിറ്റെങ്കിലും അഖിൽമാരാരെക്കുറിച്ച് സംസാരിക്കാതെ അഖിൽമാരാരെ പുകഴ്ത്താതെ ആ ഒരു അവർ തമ്മിലുള്ള സ്നേഹക്കൂട്ടായ്മയെപ്പറ്റി വാഴ്ത്താതെ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ കേട്ട ഒരു അഭിമുഖത്തിൽ ഷിജു പറഞ്ഞത് 50 ലക്ഷം വെച്ച് നീട്ടിയിട്ട് ഇപ്പുറത്ത് മാരാരെ വെച്ചാൽ ഞാൻ 50 ലക്ഷം മാറ്റിവെക്കും, ആ ഒരു സൗഹൃദത്തിന് വില കൽപ്പിക്കും, ആ ഒരു സൗഹൃദം കെടാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായി ഞാൻ കാണുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു സൗഹൃദത്തിന് കൊടുത്ത വില, ആ വാല്യൂ നമ്മൾ അളക്കേണ്ടതാണ്. ഇപ്പോഴും അയാൾ അയാളുടെ ഉത്തരവാദിത്വമായിട്ടാണ് ആ ഒരു സ്നേഹബന്ധത്തെ കാണുന്നതെങ്കിൽ അവരുടെ ആ ഒരു സൗഹൃദം എത്രമാത്രം ഗംഭീരമായിരുന്നു, പുഷ്കലമായിരുന്നു എന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കണം. ആ ഒരു സൗഹൃദത്തിൻ്റെ മഹത്വമാണ് പിന്നീട് ഇങ്ങോട്ട് അവസാനം 10 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ 100-ാമത്തെ ദിവസം വരെ അഖിൽമാരാർ കപ്പടിക്കാൻ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്, കപ്പടിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നത് ഇവരുടെ ഈ സൗഹൃദ കൂട്ടായ്മ കൊണ്ട് തന്നെയാണ്. ഈ പരസ്പര ബന്ധം കൊണ്ടാണ്, പരസ്പരം ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്ന 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള ആ ഒരു വിശ്വാസം, അതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാർ കപ്പടിച്ചതെന്ന് മാത്രമേ ഞാൻ പറയൂ. കാരണം അഖിൽമാരാർക്ക് പെട്ടെന്ന് ചൂടാവുന്ന ഒരു ഹൈപ്പർ ടെൻഷൻ അസുഖമുള്ള ഒരാൾ, ടെൻഷൻ അസുഖം ഉള്ള ഒരാളാണ്. അയാൾ എപ്പോഴാണ് ചൂടാവുക, എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് പറയാം. പക്ഷേ അടുത്ത നിമിഷം അയാൾ തണുക്കും. പക്ഷേ ആ ഒരു പൊട്ടിത്തെറിയിൽ എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കയ്യോങ്ങിയും നാക്ക് കടിച്ചും ഒക്കെ ഓടി വരുന്ന അഖിൽമാരാരെ, സംഹാര രുദ്രന ഭാവത്തിലൊക്കെ വരുന്ന അഖിൽമാരെ കണ്ട് നമ്മളും പേടിച്ചിട്ടുണ്ട്, അയ്യോ ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് അവിടേക്ക് ഒരു മിന്നൽ പോലെ ഷിജു പാഞ്ഞു വരുന്നതും അയാളെ തണുപ്പിക്കുന്നതും ചേർത്ത് കൊണ്ടുപോകുന്നതും കാണുമ്പോൾ സത്യം പലപ്പോഴും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കണ്ടപ്പോഴും എനിക്ക് ആ ഒരു സ്നേഹം സൗഹൃദം അതൊക്കെ കാണുമ്പോൾ, ഇത്രയും നല്ലൊരു സുഹൃത്തുക്കൾ അവർ, ഞാൻ പറയുന്ന അവർ നീണാൾ വാഴട്ടെ എന്നേ പറയുള്ളൂ, അവസാന കാലം വരെയും ആ ഒരു സൗഹൃദം അവരുടെ ഉള്ളിലുണ്ടാവണം. അത്രമാത്രം അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അഖിൽമാരെ വരുമ്പോൾ ഷിജുവിനെ പറഞ്ഞല്ലോ, ഷിജുമാർ ഞാൻ എപ്പോഴും പറയുമെന്ന്, നേരെ തിരിച്ച് അഖിൽമാരാരാണെങ്കിലും ഷിജു ഏത് ഇൻ്റർവ്യൂ എടുത്താലും നമുക്ക് നോക്കിയാലും എവിടെയെങ്കിലും ഒരു സെൻറ്റൻസ് എങ്കിലും ഷിജുവിനെ പറയാതെ പോകാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അവരെക്കാലവും നിലനിൽക്കാൻ അവർക്ക് കഴിയട്ടെ.